തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നൊരു വാക്കെന്താ അറിയാം? അവൻ്റെ ഉള്ളിലൊന്നുമില്ല, എന്തുണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നുണ്ട്, ഉള്ളിലൊന്നുമില്ലാത്ത ശുദ്ധ ഹൃദയനാണ് എന്ന രീതിയിലാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് പുറത്ത് തെറിയായിട്ടും മറ്റുമൊക്കെ അവൻ എന്ത് ചെയ്യുന്നു, പുറത്ത് കാണിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ബാഡ് സൈഡ് വരുമ്പോൾ എല്ലാം പുറത്തങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരു ഉസ്താദല്ല, ഞാനിപ്പോൾ നിങ്ങൾ പച്ചക്ക് തെറി വിളിക്കുകയാണ്. നിങ്ങൾ ആരോ എന്നെ കമൻറ്റിൽ കൂടി ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് പച്ചക്ക് തെറി വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്താ പറയുക, ഓ സാരല്ല, അത് ഉസ്താദിൻ്റെ ദേഷ്യം പുറത്ത് കാണിച്ചതല്ലേ, കാണിച്ചതല്ലേ, അതിനിപ്പോൾ എന്താ ഉസ്താദിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ, ശുദ്ധഹൃദയമായത് കൊണ്ടല്ലേ എന്നാണോ പറയുക? അല്ല, അയ്യോ ഈ ഉസ്താദ് ഇങ്ങനെ എന്ന രീതിയിലാണോ പറയുക എന്ന് പറഞ്ഞ്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു ബാഡ് സൈഡ് ഉണ്ടാവും, ഒരു നല്ല സൈഡും ഉണ്ടാവും, നല്ല വശവും ഉണ്ടാവും, മോശമായ ഒരു വശവും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. കാരണം മനുഷ്യന്മാരാണ്, ആരും മാലാഖമാരൊന്നുമല്ല, മലക്കുകളൊന്നുമല്ല. തീർച്ചയായിട്ടും തിന്മകളൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ബാഡ് സൈഡ് വരുമ്പോൾ എല്ലാം പുറത്തങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ